ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെയിറ്റ് ലോസ് റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സൂപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു സൂപ്പ് തയ്യാറാക്കി നോക്കുക. അതൊരു വെറൈറ്റി സൂപ്പാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു സൂപ്പ് ചിരങ്ങ കൊണ്ടാണ് തയ്യാറാക്കുന്നത്. ചിരങ്ങയ്ക്ക് ചുരുക്ക എന്നും പേരുണ്ട്. ചുരക്കയിൽ 90% ജലാംശമാണ്. മനുഷ്യ ശരീരത്തിന് ഏറ്റവും ആവശ്യമായ കാൽസ്യം ചുരക്കയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കാൽസ്യത്തിൻ്റെ കുറവ് ശരീരത്തിൻ്റെ ബലത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. എല്ലുകളുടെ വളർച്ചയ്ക്ക് ശക്തി പകരുന്നത് കാൽസ്യമാണ്. ചുരക്കയിൽ 25 mg കാൽസ്യമാണ് അടങ്ങിയിട്ടുള്ളത്. കാൽസ്യത്തെ കൂടാതെ സോഡിയം, ഗന്ധകം, മഗ്നീഷ്യം, കോപ്പർ, അയൺ, വൈറ്റമിൻ ബി, ജീവകം B2, കാർബോഹൈഡ്രേറ്റ് തുടങ്ങി ധാരാളം പോഷക ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഊർജവും കൊഴുപ്പും ചുരക്കയിൽ കുറവാണ്. അതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ പ്രാതലിന് മുമ്പായി ചുരക്ക നീർ കുടിക്കുന്നത് ഫലപ്രദമാണ്. ചുരക്ക ശരീരത്തെ തണുപ്പിക്കുകയും ചെയ്യും. ആയുർവേദ മരുന്ന് നിർമ്മാണത്തിനും ചുരക്ക ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് സൂപ്പ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ഈ ഒരു വലുപ്പത്തിൽ ചിരങ്ങ കഴുകി ക്ലീൻ ചെയ്തിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞു വയ്ക്കാം. ചെറുതായി അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 15 tablespoons ഉണ്ടാവുക. അതായത് ഒരു പാത്രം എടുത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 1 tablespoon വെർജിൻ കോക്കനട്ട് ഓയിലോ ഹോംമെയ്ഡ് ഗീയോ ചേർക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ചുരങ്ങ ചേർക്കാം. പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളി, പച്ചമുളക്, ഇഞ്ചി എന്നിവയും ചേർത്തിട്ട് പാകത്തിനുള്ള ഉപ്പും 1/2 teaspoon മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇതിലേക്ക് 400 ml വെള്ളം ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പുകൊണ്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 minutes വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 5 minutes ആയിട്ട് അടപ്പ് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചുരങ്ങ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ചേർത്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഇത് തണുത്ത് കഴിഞ്ഞാൽ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. എന്തൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. അത് കഴിഞ്ഞ് ഒരു പാത്രം എടുത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 tablespoon വെർജിൻ കോക്കനട്ട് ഓയിലോ ഹോംമെയ്ഡ് ഗീയോ ചേർക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ 1 teaspoon ജീരകവും 2-3 വെളുത്തുള്ളി റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞതും ചേർക്കാം. ഇതിലേക്ക് സൂപ്പ് ചേർക്കാം. അപ്പോൾ നമ്മൾ സൂപ്പ് ചേർത്തിട്ടുണ്ട്. എനിക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇത് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫാക്കി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇതിനാവശ്യമായ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി സൂപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഈ ഒരു സൂപ്പ് തയ്യാറാക്കി നോക്കുക. ഈ ഒരു സൂപ്പ് 500 ml ഉണ്ടാവുക. വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ട് ഒരു നേരത്തെ ഭക്ഷണമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഇതേപോലെ ഹെൽത്തി ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തന്നെ കുഞ്ഞു ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ബട്ടൺ ഇനാബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരികയുള്ളൂ. നമ്മൾ ഇതേപോലെ കുറേ വീഡിയോസ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ഉടനെ വരാം. ബൈ.